ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിൻ കെയർ സീരീസിൻ്റെ ഡേ 3 ആണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഫേസ് പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു ഫേസ് പാക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് പിമ്പിൾസ് ഉള്ളവർക്കാണ്. അതായത് നമ്മൾ മുഖത്ത് പിമ്പിൾസ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നതാണ്. പിമ്പിൾസിന് എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. കൂടാതെ എൻ്റെ സ്കിന്നിൽ വളരെ അപൂർവമായിട്ടാണ് പിമ്പിൾസ് ഉണ്ടാവാറുണ്ട്, അഥവാ പിമ്പിൾസ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു പിമ്പിൾസ് മാറുന്നതായിട്ട് നമുക്ക് കാണാം. കൂടാതെ ആ ഒരു പിമ്പിൾസിൻ്റെ സ്കാർസ് ഒന്നും നമ്മൾ മുഖത്ത് ഉണ്ടാവത്തുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് പിമ്പിൾസ് ഉള്ളവർക്കാണ് ഏറ്റവും ഉപകാരപ്രദമാകുന്നത്. പിമ്പിൾസിന് മാത്രമല്ല ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന സൺ ടാനൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ കൂടാതെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ നല്ലൊരു എക്സ്ഫോളിയേറ്റർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൺ ആവുന്ന ഒരു ഫീല് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, അവ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ കെയറിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുൾട്ടാണിമിറ്റി പൗഡറാണ്. ഇതൊരു മെഡിക്കേറ്റഡ് കളിമണ്ണാണ്. അപ്പോൾ ഹെർബ്സിൻ്റെ മുൾട്ടാണിമിറ്റി പൗഡറാണ് ഞാൻ വാങ്ങിയേക്കുന്നത്. ഫാൻസി ഷോപ്പിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ അതിനുശേഷം ചേർക്കേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയുടെ പൾപ്പ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ചേർക്കേണ്ടത് ലെമൺ ജ്യൂസാണ്. പിന്നെ ഹണി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ മുൾട്ടാണിമിട്ടി മെഡിക്കേറ്റഡ് കളിമണ്ണാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു കളിമണ്ണ് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന എക്സസ് ആയിട്ടുള്ള ഓയിലും സെബം ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. കൂടാതെ ആക്നെയും പിമ്പിൾസ് ഒക്കെ വരുന്നത് തടയുകയും ഇതൊരു ഡീപ്പ് ക്ലെൻസർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യുകയും നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് നന്നായിട്ടൊരു ബ്രൈറ്റൺ തരാനായിട്ട് സഹായിക്കുന്നതാണ്. അലോവേര ജെല്ലാണെങ്കിൽ അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ ആക്നെയും പിമ്പിൾസ് ഒക്കെ വരുന്നത് തടയുകയും നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഇല്ലാതാക്കുകയും നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ബ്രൈറ്റൺ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലെമൺ ജ്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെമണിൽ ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻ സി ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കലിനെ പ്രിവെൻറ്റ് ചെയ്യും, നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുകയും അത് എല്ലാത്തരം സിട്രസ് ഫ്രൂട്ടും കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട്, കൂട്ടുകയും അതുവഴി നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകളൊക്കെ ഇല്ലാതാക്കുകയും ചെയ്യും. കൂടാതെ ആക്നെയും പിമ്പിൾസൊക്കെ വരുന്നത് തടയുകയും ആക്നെ സ്കാർസും പിമ്പിൾസ് പോയതിന് ശേഷമുള്ള സ്കാർസൊക്കെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്ത ചേർത്തേക്കുന്ന ഹണിയാണല്ലോ. ഹണി നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ട് ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യുകയും ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുകയും നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ തരാനായിട്ട് സഹായിക്കുന്നതാണ്. ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു ലെമണും ഹണിയും അലോവേര ജെല്ലൊക്കെ യൂസ് ചെയ്യാതെ മുൾട്ടാണിമിറ്റിയും വാട്ടറും കൂടി മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇറിറ്റേഷനും അലർജിയൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ പിമ്പിൾസിന് മാറാനായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു പിമ്പിൾസ് മാറുന്നത് വരെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ പിമ്പിൾസ് ഒന്നും വരാതിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 തവണ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഉറപ്പാണ് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്താണോ റിസൾട്ട് എന്നുള്ളത് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു സ്കിൻ കെയറുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.